ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങൾ, അതിന് വലിയ പേരുകൾ ഒക്കെ നാം കേൾക്കാറുണ്ട്. ഇന്ന് ഈ വിഷയമെടുത്തത് ഈ ദിവസമായിരുന്നു, അതായത് ഓഗസ്റ്റ് മാസം 14-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികളുടെ വിർച്വൽ അസംബ്ലിയിൽ അവതരിപ്പിക്കൽ എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ വിഷയം എടുക്കണമെന്ന് തോന്നി. കാരണം പ്രവാസികളെ കബളിപ്പിക്കുന്നത് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതേ പദ്ധതിയുടെ നിർവാഹക സമിതിയിലാണ് IAS പോലെയാണ് മുഖ്യമന്ത്രിയുടെ ഫെലോ എന്ന പുതിയ സംവിധാനമെന്ന് സ്വയം പ്രഖ്യാപിച്ച അരുൺ ബാലചന്ദ്രൻ അംഗമായിരുന്നത്, നിരവധി IAS ഉദ്യോഗസ്ഥർക്കൊപ്പം. പ്രഖ്യാപനം എവിടെ, പ്രവൃത്തി എവിടെ എന്ന് തെളിയിക്കുന്നുണ്ടോ ഈ സ്വപ്ന കേരള പദ്ധതി? അതിന്റെ ആ പേര് തന്നെ അറം പറ്റിയതുപോലെ ആയിപ്പോയി. ഡ്രീം കേരള പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സ്വപ്ന കേരള പദ്ധതി എന്ന രീതിയിലാണ് ആ പദ്ധതി ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വപ്ന ഇല്ലാത്ത ഒരു പദ്ധതിയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ സ്വപ്ന പദ്ധതികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇവിടെ ഇത് ആദ്യമായിട്ടല്ല പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുന്നത്. ഇതിനു മുൻപും ഇതുപോലെ തന്നെ അവർക്കുള്ള 6-മാസത്തെ പാക്കേജ്, അങ്ങനെ പല കാര്യങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ അടുത്ത സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനത്തിൽ ചില മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഈ കാര്യത്തിന് മുൻപ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെയും പുരോഗതി എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ളതായിട്ടുള്ള രീതിയിലല്ല അദ്ദേഹം തന്നെ സംസാരിച്ചത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ കജോള് ചെയ്യുക എന്ന് പറയും, ആൾക്കാരെ ഒന്ന് സുഖിപ്പിക്കുക എന്ന് തനി മലയാളത്തിൽ പറഞ്ഞാൽ, ആ രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ എന്ന് തന്നെ അപ്പുറത്തേക്ക് ഇതിലൊന്നും തന്നെ കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ജൂലൈ മാസത്തിൽ എനിക്ക് തോന്നുന്ന അവസാന വാരത്തോടു കൂടിയാണ് സർക്കാർ പറയുന്നത് ഈ പദ്ധതി വൈകും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അന്ന് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, സ്ട്രക്ചറലായിട്ട് ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ ഓഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്നത് പോലെ എങ്ങനെയാണ് അതിനെ ക്രോഡീകരിക്കുന്നത്, ജൂലൈ പകുതി മുതൽ, അതായത് 15 മുതൽ 30 വരെ എങ്ങനെയാണ് ഐഡിയാത്തോൺ ഉണ്ടാകുന്നത്, ആശയങ്ങൾ സ്വീകരിക്കുന്നത്, 1 മുതൽ 10 വരെ എങ്ങനെയാണ് ഹാക്കത്തോൺ എന്ന രീതിയിലേക്ക് അതിനെ വരുന്നത്, അതിനുശേഷം 14-ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രോജക്റ്റുകളുടെ വെർച്വൽ അസംബ്ലി. നോക്കൂ, ഇതൊക്കെ തന്നെ വെർച്വലായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് സർക്കാരിന് പൂർണ്ണ ബോധ്യമുള്ളതാണ്. അതായത് നിലവിലുള്ള കോവിഡ് സാഹചര്യം എന്താണ് എന്നും അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വെർച്വലായിട്ട് തന്നെ ചെയ്യുന്നു എന്ന രീതിയിലും പറയുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ മെഷീനറിയും ഒന്നിച്ചിറങ്ങിയിട്ടല്ല കോവിഡ് പ്രതിരോധം ഇവിടെ നടത്തുന്നത്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള അവരുടെ സമയക്രമത്തിൽ പോലും ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും സർക്കാർ വെർച്വലായിട്ടുള്ള ഒരു കാര്യത്തിലാണ്, ഒരു രീതിയിലാണ് മുന്നേറുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായതിനു ശേഷവും കൃത്യമായ യാതൊരു വിധത്തിലുള്ള കാരണവും ഉണ്ടാകാതെ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്നത് പോലത്തെ എന്താ പറയുന്നത് കോവിഡ് പ്രതിരോധം തുടങ്ങിയ പല കാര്യങ്ങളും മുൻനിർത്തി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതിയെ പിന്നീട് വീണ്ടും മുന്നോട്ട് തള്ളുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കോവിഡ് വന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ വെർച്വലായി പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികളും മാറ്റേണ്ടി വരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രിയും സർക്കാരും വിശദീകരിക്കേണ്ടതാണ്. ഇത് ആദ്യമായിട്ടല്ല, കാരണം ഇപ്പോഴാണ് ആൾക്കാർക്കൊരു സമാശ്വാസം ഉണ്ടാകേണ്ടത്. നമ്മളിവിടെ പറഞ്ഞു, അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന ആ ക്ലിപ്പ് കേൾപ്പിച്ചപ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് ഡ്രീം കേരള പദ്ധതി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. സ്വപ്നം എന്ന് പറയുന്നത് കാണാനുള്ളതാണ്. അപ്പോൾ ആ കണ്ട സ്വപ്നത്തിനെ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന ആൾക്കാരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇവിടെ സർക്കാർ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ, അതായത് നല്ല സ്വപ്നം കണ്ട് കിടന്ന ഉറങ്ങിക്കിടന്നിരുന്ന ആൾക്കാരെ തട്ടി ഉണർത്തിയിട്ട് നീ ആ സ്വപ്നം ഇനി പിന്നീട് കണ്ടാൽ മതി എന്ന് പറയുന്നത് തീർച്ചയായും അനാസ്ഥയാണ്. അത് ഒരു അനവസരത്തിലുള്ള ഒരു തീരുമാനമായി പോയി എന്നാണ് വിനുവിൻ്റെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം.